നമ്മൾ പിന്നെ കൊട്ടന്തല AMLP സ്കൂളിൻ്റെ അങ്കണത്തിലാണുള്ളത്. നാളെ അറിയാലോ 27-ാം തീയതി നമ്മൾ ബി ടീം സൗഹൃദ കൂട്ടായ്മയും അതുപോലെ രൂപകല ആർട്സും അപ്പോൾ അതിന് പുറമെ 23-ാം ക്ലബ്ബുകളും സംഘടിപ്പിക്കുന്ന ഒരു ഒന്നിച്ചോണം എന്നുള്ളൊരു പരിപാടിയുടെ ഒരുക്കങ്ങൾ അവിടെ നടന്നു. നാളെ അതിൻ്റെ പ്രധാനപ്പെട്ട ഇനമാണ് സദ്യ. ഏകദേശം 3000-ത്തോളം വരുന്ന ആളുകൾക്ക് പിന്നെ നാളെ നമ്മളിവിടെ സദ്യ വിളമ്പുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ മാതാലിംഗം കേരള പാത്രങ്ങൾ കഴുകൽ അത് മറ്റു കാര്യങ്ങളൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പച്ചക്കറികൾ വെട്ടുന്ന പണികൾ അവിടെ വളരെയധികം സ്പീഡിൽ പുരോഗമിക്കുന്നുണ്ട്. നാളെ ഏകദേശം ഉച്ചയാകുമ്പോഴേക്ക് പിന്നെ ഈ ആളുകൾക്കുള്ള പിന്നെ നമ്മളെ സദ്യയെല്ലാം കൊടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. നമ്മുടെ പ്രധാനപ്പെട്ട കുക്ക് നമ്മളെ ഇവിടെ സന്നിധനാണ്. അപ്പോൾ എല്ലാവരും നാളെ തന്നെ നേരത്തെ കാലത്ത് ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയും ഈ പരിപാടി വിജയിപ്പിക്കുകയും ചെയ്യണമെന്നറിയിക്കും. ഒരു മണിക്ക് എല്ലാവരും എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിച്ചാൽ നമുക്കൊരു അഭിമാനമാണ്. മാത്രമല്ല നമ്മുടെ ഒരു ശക്തി സമ്പാദ്യം മാറും. കേരളത്തിൽ 45 പ്രത്യേകിച്ച് അഭിമാന സംഭവത്തിൽ മാറും. അതിന് നമ്മളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മളെ ലീഡേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഒരുമിച്ച് ഇത് വലിയ സംഭവമാണ്. പ്രത്യേകിച്ച് ഇതിനെങ്ങനെ സംവിധാനം ഒരുക്കാൻ ഇതിന് നേതൃത്വം കൊടുത്ത അവരൊക്കെ പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യമാണ്. വളരെ സന്തോഷമായ കാര്യം. നമുക്ക് അത് കഷ്ടപ്പെടുന്ന കാര്യം ഇതുകൊണ്ട് തന്നെയാണ്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഇതുപോലത്തെ നാട്ടിന് അടുത്ത തലമുറക്ക് ഒരു മധ്യമൈത്രി അല്ലെങ്കിൽ ഒരു ഭാവിയിലെ ഒരു വിഷയം ഇപ്പോൾ പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. പല വിഷയങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു രാജ്യത്തിന് നന്മയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു ഐക്യത്തിൻ്റെ ഭാഗമായിട്ട് മതമൈത്രി അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വലിയ വിജയമാക്കി മാറ്റണം. ചരിത്ര സംഭവമാണ് നാളത്തെ പരിപാടി. നാളെ നമ്മൾ ഈ ഫുഡ് വിളമ്പണതിൻ്റെ ഇടയിൽ കൂടെ തന്നെ സ്റ്റേജ് ഇപ്പോൾ അവിടെയാണ് ഉള്ളത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പാട്ട് പരിപാടി മുന്നോട്ട് പോകും. അതിലിപ്പം എല്ലാവരും നല്ല ആവേശത്തിലാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 40-ഓളം കലാകാരന്മാരുണ്ട്. അവരെല്ലാം ഒരുമിച്ചിട്ടാണ് നാട്ടിലുള്ള ആളുകൾ. എല്ലാം ഈ പ്രദേശത്ത്, പുറത്തുനിന്ന് ആരുമില്ല. എല്ലാം ഈ പ്രദേശത്തുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാളെ 27-ാം തീയതി നടക്കുന്ന ബി ടീം സൗഹൃദ കൂട്ടായ്മയും രൂപകല നഗരയിൽ കലാസമിതി മറ്റു ക്ലബ്ബുകൾ ഉൾക്കൊള്ളുന്ന സൗഹൃദ കൂട്ടായ്മ എല്ലാം ഒത്തുചേർന്നുള്ള ഒന്നിച്ചോണം 2023 എന്നതിൻ്റെ മുന്നൊരുക്കമാണ് ഇവിടെ ഈ കാണുന്നത്. നാളത്തെ ഓണസദ്യക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ഒരുക്കുന്ന പ്രവർത്തനത്തിലാണ് എല്ലാവരും ഉള്ളത്. രൂപകലയുടെ വളണ്ടിയേഴ്സ്, നഗരീ കലാസമിതി, മറ്റ് ക്ലബ്ബ് അംഗങ്ങളുമെല്ലാം വളരെ ആവേശത്തിലാണ് ഈ നാളത്തെ ഓണം ഒന്നിച്ചോണം വിജയിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ നാളത്തെ ഓണം വൻ വിജയമാകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഓണം വിജയമാക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി ക്ഷണിക്കുകയാണ്. ഈ നാട് എല്ലാവരും സന്തോഷത്തിലാണ്. ഈ നാട്ടിലുള്ള എല്ലാവരും ഈ ഓണത്തെ സ്വീകരിക്കുന്നതിന് വേണ്ട സന്തോഷകരമായ പ്രവർത്തനത്തിലാണ് എല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നന്ദി. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു പൊന്നോണം കൂടി വരവായി ഏവർക്കും. കാപ്സ്യൂളിൻ്റെയും എൻ്റെയും ഹൃദ്യമായ ഓണാശംസകൾ.